ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3:20 വചനം ഇപ്രകാരം പറയുന്നു, യേശു വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് കൂടെ അത്താഴം കഴിക്കും. ഈ പകൽ ദൈവശബ്ദം നമ്മെ നോക്കി വിളിക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എനിക്കായി വാതിൽ തുറക്കുമോ? ഒരിക്കൽ യേശു എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനികനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. എന്നാൽ താൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. യേശു കടന്നു വരുമ്പോൾ ചുറ്റുമുള്ള പുരുഷാര നിമിത്തം തനിക്ക് യേശുവിനെ കാണുവാൻ കഴിയുകയില്ല എന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് യേശു എത്തുന്നതിന് മുൻപേ അവൻ മുൻപിലോടി അവിടെ കണ്ട ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് താൻ വേഗത്തിൽ കയറി യേശുവിൻ്റെ വരവും കാത്തപടി ഇരിക്കുകയാണ്. എന്നാൽ യേശു ആ വഴി വന്ന് ആ കാട്ടത്തി വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ താൻ മുകളിലേക്ക് നോക്കി ആരും പറയാതെ തന്നെ തന്നെ കാത്തൊരുവൻ ആ വൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുന്നുവെന്ന് സർവശക്തൻ അറിഞ്ഞു. ആരും പറയാതെ തന്നെ തന്നെ കാണുവാൻ കൊതിയോടെ മുകളിലിരിക്കുന്നവൻ്റെ പേര് യേശു വിളിച്ചു, സക്കായേ നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ആ വിളി കേട്ട് സന്തോഷത്തോടെ അവൻ താഴേക്ക് ഓടി ഇറങ്ങി വന്നു. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയ യഹൂദന് ചുങ്കക്കാരനും പാപിയും ഒരുപോലെ, അവർ യഹൂദന് വെറുക്കപ്പെട്ടവനാ. അവൻ്റെ ഭവനത്തിലേക്ക് ഒരിക്കലും ഒരു യഹൂദൻ കടന്നു വരികയില്ല. ഒരു യഹൂദൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുകയില്ല. എന്നാൽ എല്ലാവർക്കും വെറുക്കപ്പെട്ടവൻ, മറ്റുള്ളവരെക്കാളെല്ലാം പൊക്കം കുറവുള്ളവൻ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവനെ നോക്കി യേശു പറഞ്ഞു, സക്കായേ എന്നെ കാണുവാൻ കൊതിയോടെ നീ ഈ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ പോവുകയാണ്, നിന്റെ ഭവനത്തിൽ നിന്നോടുകൂടെ ഞാൻ അത്താഴം കഴിക്കുവാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവപൈതലേ, മറ്റുള്ളവർ നിന്നെയോ കുറഞ്ഞവനോ കുറഞ്ഞവളോ ആയി കണ്ടേക്കാം, പാപിയെന്ന് മുദ്ര കുത്തിയേക്കാം, ഒരിക്കലും കൂടെ കൂട്ടുവാൻ കൊള്ളാത്ത വ്യക്തിയെന്ന് മുദ്ര കുത്തിയേക്കാം, ഞാൻ എല്ലാവരിലും കുറഞ്ഞ വ്യക്തിയാണെന്ന് നീ സ്വയം നിന്നെക്കുറിച്ച് ചിന്തിച്ചേക്കാം. മേ ബി യു ആർ ഇൻ എ പെയിൻ ഓഫ് റിജക്ഷൻ. എന്നാൽ ഈ പ്രഭാതത്തിൽ തന്നെ സ്നേഹിച്ചു തനിക്ക് വേണ്ടി കാത്തിരുന്ന സക്കായിക്ക് വേണ്ടി 3.5 തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്തെ ഒരു രാത്രി യേശു മാറ്റിവെച്ചെങ്കിൽ, ഈ പ്രഭാതത്തിൽ യേശു നമ്മെ നോക്കി പറയുന്നു, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതേ കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ
നിൻ്റെ ജീവിതം, നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ അവൻ നിൻ്റെ രാജാവായി വാഴുവാൻ, നിൻ്റെ ഭവനത്തിൻ്റെ അധികാരിയാക്കുവാൻ, നിൻ്റെ സകലത്തിൻ്റെയും ഉടയവനായി നീ യേശുവിനെ അംഗീകരിക്കുവാൻ തയ്യാറായാൽ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് നീ വന്ന് വസിക്കണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ അങ്ങേക്കായി തുറക്കുന്നു എന്ന് ഒരു വാക്ക് നീ പറയുമെങ്കിൽ ഈ നിമിഷം മുതൽ നിൻ്റെ ജീവിതത്തിൻ്റെ രാജാവായി യേശു വാഴുവാൻ തുടങ്ങും. അവൻ വരുന്നത് അത്താഴം കഴിക്കുവാനാണ്, അർത്ഥം നിന്നോട് കൂടെ വസിക്കുവാൻ. നിൻ്റെ ജീവിതത്തിൻ്റെ സകലത്തിൻ്റെയും രാജാവായി ഈ പകൽ യേശുവിനെ സ്വീകരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, ഈ മനോഹരമായ പകലിനായി ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വാതുക്കൽ നിന്ന് മുട്ടുന്ന പ്രാണപ്രിയൻ്റെ ഇമ്പസ്വരം ഞങ്ങൾ കേൾക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലകളുടെയും വാതിലിനെ ഇതാ ഞങ്ങൾ തുറക്കുന്നു. യേശു രാജാവായി, യേശു കർത്താവായി ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വാഴണമെന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും നാമത്തിൽ ഈ പകൽ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.